Bye. Excuse me, sir. Interview will check on the tundra. Madame, are you? Sir, sir. Hello. Oh, good morning, Miss Menon. I will try my best. Kaji went on the for you. May I come in, sir? Yes, come in. I'll see. Sir, I'm feeling a little. I am going to the GM. Don't worry. Right. Sorry, sir. Sir, this is the new Miss Sutha. Alla, sir. Mrs. Sutha Mohan. Oh, I see. I'm sorry. Sir, you will see it again. Not here. Some of the
ലതേ, ഒരു നിമിഷം പോലും എനിക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യാത്തതുകൊണ്ട്. അത് കൊള്ളാം. എങ്കിലേ ഇവിടെ തന്നെ ഒരു വീട് കെട്ടി സ്ഥിരതാമസം തുടങ്ങുന്നതാ നല്ലത്. ആലോചിക്കാഞ്ഞിട്ടല്ല, പക്ഷേ കോർപ്പറേഷൻ സ്ഥലം തരില്ലല്ലോ. അയ്യോ സാറേ, വല്ലതും തരണേ. ഒന്നുമില്ല, പൊയ്ക്കോ. എവിടെ പോയാലും ഇയാളൊരു ശല്യമാണ്. ഒന്ന് സാറേ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, എന്റെ കാല് കണ്ടോ? എനിക്കൊന്നും കാണണ്ട, താനൊന്ന് പോയാട്ടെ. സാറ് കാശൊന്നും തരണ്ട, ഒന്ന് നോക്കിയാ മതി, ഫ്രീ ആയിട്ട്. എന്റെ അവസ്ഥ എന്താണെന്ന് ബഹുജനം അറിയണമല്ലോ. ഇടോ, താൻ പോകുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പോയേക്കാം സാറേ, വല്ലതും തരണേ സാറേ, ഞൊണ്ടിയാണ് സാറേ. ഇതൊരു ശല്യമായല്ലോ. ശല്യം? അമ്പത് പൈസ ഇങ്ങനെയാണ് ഞാൻ തെണ്ടി പോകത്തേ ഉള്ളൂ. വേണ്ട, എനിക്ക് വേണ്ടി ആരും കാത്തിരിക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടില്ലേ? സ്വന്തം കാലിൽ നടക്കാൻ എനിക്ക് നല്ലപോലെ കഴിയും. വയ്ക്കോ, നിന്റെ സഹായം എനിക്ക് ആവശ്യമില്ല. Messrs. William Kodak and Sons, Bombay 33. Dear sir, your letter dated 3482. You may kindly be paid order at the earliest so that we can apply the same. എവിടെ നിർത്തിയത്? We can apply the same. By the end of this month. Please avoid further delay. Your cooperation solicited. Solicited? ആ ഓർമ്മകൾ എന്നെ കീഴ്പ്പെടുത്തുകയാണ് സുധേ. ആ ഗ്രാമം, അതിന്റെ ഭംഗി. പ്രസാദം കിട്ടുമല്ലോ. ദേവി തൊഴണ്ടേ? എന്നേ തൊഴുത് കഴിയും. കള്ളം, ഗോപിയുടെ ക്ഷേത്രത്തിൽ കയറിയില്ലല്ലോ.
എന്റെ ദേവിയെ തൊടാൻ ക്ഷേത്രത്തിൽ കയറേണ്ട ആവശ്യമില്ലെന്നാ പറഞ്ഞത്. ദേവി നേരെ മുന്നിൽ നിൽക്കുന്നല്ലോ. ഈ ചേട്ടൻ എപ്പോഴും ഒരു തമാശയാ. തമാശയല്ല, ഹൃദയം നിറയെ നീയാണ്. മറ്റൊരു ദേവിക്കും ഇവിടെ ഇടമില്ല. ഈ അവസ്ഥയിൽ എന്നെ കണ്ടാൽ ദേവി എന്നോട് പിണങ്ങില്ലേ? അയ്യോ, ഈ ചേട്ടനെ കൊണ്ട് ഞാൻ പുഴങ്ങി. നമുക്ക് പോകാം. ഇനി ഇവിടെ നിന്ന ചേട്ടൻ എന്നെ സാക്ഷാ ദേവിയാക്കി കളയും. അച്ഛാ, ഞാൻ പോട്ടെ. ശരി മോളെ. എന്താ ചെല്ലപ്പാ, ഇന്ന് ചൂണ്ടിടാൻ പോയില്ലേ? ഇപ്പൊ പോവും. ഞാൻ തുതയെ കാണാൻ നിന്നതാ. എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ കാണാ. പോട്ടെ. ഇന്നിങ്ങനെ കുടിച്ചോണ്ട് വന്നാലോ? അക്ഷയൊന്നും കുടിച്ചില്ല മോളെ, ഒരു ഗ്ലാസ് മാത്രം. അതും അക്ഷന്റെ വേദന മറക്കാം. നിന്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് അക്ഷൻ ഇങ്ങനെ കുടിച്ചിരുന്നു മോളെ. ഞാൻ തുതയ്ക്ക് വേണ്ടി പിടിച്ചതാ. നല്ല മീനാ. എനിക്ക് വേണ്ടതല്ലപ്പാ. കാശൊന്നും വേണ്ട, വെറുതെ. അതുകൊണ്ട് തന്നെയാ വേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ സ്നേഹം കൊണ്ട് തരുന്നതല്ലേ. എനിക്കറിയാം ചെല്ലപ്പാ. ചെല്ലപ്പൊ ഒരു കാര്യം ചെയ്യും, ഇത് വിത്ത് കിട്ടുന്ന കാശ് അമ്മയുടെ കൈ കൊണ്ട് കൊടുക്കും. ഒന്നും പോകട്ടാ. പോകാൻ പറ്റുന്നില്ലല്ലോ, ഒഴിവുകാലം കഴിക്കാനാ ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഈ ഗ്രാമത്തിന്റെ ഭംഗി കണ്ടപ്പോ ഒന്ന് രണ്ടാഴ്ച കൂടി ഇവിടെ താമസിക്കണമെന്ന് തോന്നുന്നു. അപ്പോഴാണല്ലോ അവിചാരിതമായി ജീവിതത്തിലെ ഏറ്റവും വലിയ അപകടം സംഭവിക്കുന്നത്. എന്തപകടം? ഇതാ ഈ അപകടം തന്നെ. എങ്കിൽ ഈ അപകടം ഒഴിവാക്കി തിരിച്ചു പോവരുതോ? സാധിക്കുന്നില്ലല്ലോ, അതല്ലേ ഈ അപകടത്തിന്റെ ഗതികേട്. അപ്പോ തിരിച്ചു പോകുന്നില്ല? തിരിച്ചു പോകും, പക്ഷെ തനിച്ചാകില്ല ഞാൻ പോകുന്നത്. പിന്നെ സുധയും കൊണ്ടേ ഞാൻ പോകും. സുധേ, സുധേ. അളിയൻ എന്ത് പറഞ്ഞാലും ശരി, സുധയെ ഇവിടുന്ന് പറഞ്ഞയക്കുന്ന പ്രശ്നമേ ഇല്ല. മരിക്കുന്നത് വരെ എനിക്ക് അവളെ കണ്ടുകൊണ്ടിരിക്കണം. അതിനുശേഷം അവളെ കൊണ്ടുപോയിക്കോ. അവിടെയാകുമ്പോ അവളുടെ അമ്മായി ഉണ്ടല്ലോ. പ്രായമായ പെൺകുട്ടികൾക്ക് അച്ഛൻ മാത്രം പോരാ. അതെനിക്കറിയാം, എങ്കിലും എന്റെ മോളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല.
എന്റെ കല്യാണി മരിച്ച ദുഃഖം പോലും ഞാൻ മറക്കുന്നത് എന്റെ മോളുള്ളതുകൊണ്ടാ. എനിക്കിവിടെ ഒരു കുറവുമില്ല അമ്മാവ, എന്റെ അച്ഛനെ വിട്ടിട്ട് ഞാൻ ഇന്നും വരുന്നില്ല. എന്താ സുഖി? ഒന്ന് കാണാൻ. ഇന്ന് രാവിലെ നമ്മൾ കണ്ടതില്ലേ? എനിക്ക് എപ്പോഴും എപ്പോഴും കാണണം, കണ്ടുകൊണ്ടേയിരിക്കുന്നു. അയ്യോ മതില് ഇടിഞ്ഞു വീഴും. ഇടിഞ്ഞു വീഴട്ടെ, എന്നാലും നിന്നെ ഞാൻ വിടൂല. മീനിങ് എടുക്ക, കാശ് തരാം. എന്താ ചെല്ലപ്പൻ വല്ലാതെ മീൻ തരുന്നില്ലേ? നിങ്ങളെടുക്ക. ഇതാ നോക്കൂ, ഞാൻ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാ എന്റെ പിറന്നാൾ സമ്മാനം. മനോഹരമായിരിക്കും, മരണം വരെ ഇത് ഞാൻ സൂക്ഷിക്കും. അപ്പൊ എന്നെയോ? പോ ചേട്ടാ. ഓഹോ, വെക്കേഷൻ ഈ ഗ്രാമം തിരഞ്ഞെടുത്തത് വെറുതെ അല്ല, കൗരവത്തുണ്ടല്ലേ. ആരോഗ്യമുണ്ട്. എന്നിട്ട് എന്നെ ഇതുവരെ കാണിച്ചില്ലല്ലോ. ഞാൻ ആരെയും കാണിക്കാറില്ല. എഴുതി കഴിഞ്ഞാൽ ഉടൻ വലിച്ചു കയറി ചവറ്റ കുട്ടിയിലിടും. എനിക്ക് തന്നെ അറിയാം സാധനം പോരാണെന്ന്. സ്വരരാഗ സുന്ദര സ്വപ്നങ്ങളുണർന്നു അനുരാഗ സാഗര തിരകളുയർന്നു. ഒരു തിര പിന്നെയും തിര, ഒരു തിര പിന്നെയും തിര, ഒരു തിര പിന്നെയും തിര, ഒരു തിര പിന്നെയും തിര. പിന്നെയും തിര, ഒരു തിര പിന്നെയും തിര. വാർമഴവില്ലിൻ്റെ
ചാർത്തി സ്വർഗമാ സ്വപ്നമാ പിന്നെയും തിര ഒരു തിര പിന്നെയും തിര ശ്രാവണ സന്ധ്യ ജാഗവുമായി ശൃംഗാര സാന്ദ്രമം ഗാനവുമായി ശ്രാവണ സന്ധ്യ രാഗവുമായി ശൃംഗാര സാന്ദ്രമം ഗാനവുമായി യൗവന പൂവിൻ്റെ മൊട്ടുപോൽ നീ എൻ്റെ സൗഗന്ധിക തോപ്പിൽ വന്നു ചേർന്നു നീ വന്നു ചേർന്നു ഒരു തിര പിന്നെയും തിര ഒരു തിര പിന്നെയും തിര ഒരു തിര പിന്നെയും തിര ഒരു തിര പിന്നെയും തിര മരരേ എന്താ കയറുന്നില്ലയോ ഇന്നില്ല അതെന്താ വീട്ടിലെത്താൻ തിടുക്കുണ്ട് അച്ഛൻ ഇന്ന് നേരത്തെ എത്തിയല്ലോ അതെ മോളെ അച്ഛൻ ഇന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ് ഇളനീക്കൽ ഭഗവതിയുടെ പട്ടും പണവുമാ മോളെ ഒരുപാട് പേര് മത്സരിച്ചു വീറോടെ എങ്കിലും അച്ഛൻ ജയിച്ചു മോളെ ചെണ്ട കൊട്ടിത്തുടങ്ങിയ കാലം മുതൽക്കുള്ള ആഗ്രഹമാ ദേവിയുടെ പട്ടും പണവും ആകണമെന്ന് ഇത്തവണ ഭഗവതി അച്ഛനെ അനുഗ്രഹിച്ചു മോളെ ഭഗവതി അച്ഛന്റെ ശരീരത്തിൽ ആവേശിച്ചതുപോലായിരുന്നു അച്ഛന്റെ ആഗ്രഹം നിറവേറി മോളെ പക്ഷേ ഇത് കാരണം എന്റെ അമ്മ ഒരു പക്ഷേ മോളിലിരുന്ന് അവളിത് കാണുന്നുണ്ടാവും ഇല്ല മോളെ അച്ഛ ചോറ് കൊണ്ടിട്ടെ അച്ഛ കല്യാണി എന്നെ കാണണമെന്ന് അതിയായ മോഹം എന്തായി ഇങ്ങനെ പോളിരിക്കും മോളെ കുഞ്ഞായിരിക്കുമ്പോ അച്ഛൻ ഇതുപോലെ തന്നതാ അച്ഛൻ എന്താ ഉണ്ണാത്തത്
വേണ്ട മോളെ. അച്ഛനിപ്പോ വിശപ്പ് തോന്നില്ല. അച്ഛ, അച്ഛൻ എന്താ? ഒന്നുമില്ല മോളെ. അച്ഛൻ എന്തൊക്കെയോ ഓർത്തു പോകുന്നു. മോളെ അച്ഛന്റെ കുരുങ്ങിനടുത്ത് ചുണ്ണിമാരാർ മരിച്ചപ്പോ സുധയോ നാശിപ്പിക്കാൻ പോലും ഞാനിവിടെ ഇല്ലായിരുന്നു. എന്റെ അച്ഛൻ അസുഖം കൂടുതലായതുകൊണ്ട് ഞാൻ നാട്ടിൽ പോയി. തിരിച്ചു വന്ന് ഞാൻ സുധയെ അന്വേഷിച്ചു. അമ്മാവൻ വന്ന് നിർബന്ധമായി എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒറ്റയ്ക്ക് എന്തിനാണ് താമസിക്കുന്നത് എന്നാണ് ചോദ്യം. എന്താണ് കാരണം പറയുക? പോകുന്നതിന് മുൻപ് ഒന്ന് കാണാനെങ്കിലും ഒരു വാക്ക് പറയാനെങ്കിലും. ഞാൻ അന്വേഷിക്കാത്ത സ്ഥലമില്ലായിരുന്നു. വീടറിയാമായിരുന്നെങ്കിൽ ഞാൻ അവിടെ വരുമായിരുന്നു. അവസാനം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണമെന്ന് വിചാരിച്ച ഞാൻ ഒന്ന് കാണാൻ പോലും സാധിക്കാതെ കോഴിക്കോട്ടേക്ക് പോയി. സുധ പോയി എന്നറിഞ്ഞ് ഞാൻ, എവിടെയാണെന്ന് പോലും അറിയാത്ത ഞാൻ അവിടെ വിട്ട് എന്റെ നാട്ടിലേക്ക് പോയി. സുധയില്ലാത്ത ആ ഗ്രാമത്തിൽ എനിക്ക് ജീവിക്കാനാവില്ലെന്ന് മനസ്സിലായി. ഞാൻ അയച്ച എഴുത്തെല്ലാം മടങ്ങി വന്നപ്പോഴും എന്നെങ്കിലും കാണാമെന്ന ആഗ്രഹവുമായി ഞാൻ കാത്തിരുന്നു. പക്ഷേ ഒന്നുമില്ല സർ. ഡിക്റ്റേഷൻ എവിടെയാ നിർത്തിയത്? യുവർ കോഓപ്പറേഷൻ സോളിസിറ്റഡ് സിൻസിയർലി യുവേഴ്സ്. ബൈ ദ ബൈ, സുധയുടെ ഭർത്താവിന് എവിടെയാ ജോലി? സ്റ്റേറ്റ് ബാങ്കിലെ അക്കൗണ്ടിന്റാണ് സാർ. ഞാൻ പോയിക്കട്ടെ സാർ. ശരി. ലതയ്ക്ക് എന്താ പാട്ടിനോട് ഇത്ര വലിയ കമ്പം? ഇതും തൂക്കിയാണല്ലോ നടപ്പ്. വീട്ടിൽ തോൺ ചെയ്താൽ ചേട്ടൻ ദേഷ്യപ്പെടും. അത് കൊള്ളാം. ലതയുടെ ചേട്ടൻ എന്താ സംഗീത വിരോധിയാണ് എങ്കിൽ അങ്ങേരൊരു സ്ത്രീ വിദ്വേഷിയായിരിക്കും തീർച്ച. മോഹനന്റെ ചേട്ടനെ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. കാണാതെയും അറിയാതെയും ആരെ പറ്റി അഭിപ്രായം പറയരുത്. മോഹൻ എന്താ ജോത്സ്യനാണോ? ജോത്സ്യനല്ല, പക്ഷെ അതാണ് മനഃശാസ്ത്രം. കുഞ്ഞേ പല്ലവും തരണേ. ഇയാൾ ഇവിടെ എത്തിയോ? ശല്യം, തനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇത് തന്നെയാണ് കുഞ്ഞെ എന്റെ ജോലി. ഇന്നലെ തന്റെ വലതുകാലായിരുന്നല്ലോ ചുണ്ടൽ, ഇന്നത് ഇടതുകാലായി. അയ്യോ സാറേ, ഇതൊരു തരം വാദമാ, മൊടന്ത് വാദം. ഇടതും വലതും എല്ലാം ചിലപ്പോ മാറി മാറി വന്നെന്നിരിക്കും. ഇന്ന് ഇതിലാണെങ്കിൽ നാളെ മറ്റതിലായിരിക്കും. അതായതിന്റെ ലക്ഷണം. ഇയാളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ ഈ മുടന്തങ്ങ് മാറിക്കൊള്ളും. ഇന്നേ വരെ പോലീസുകാർ മുടന്ത് മാറ്റിയ ചരിത്രമില്ല കുഞ്ഞെ. മുടന്തുണ്ടാക്കാനാണെങ്കിൽ അവര് വിചാരിച്ചാ സാധിക്കും. ഒന്ന് നിർത്തണോ? അപ്പോ കാശ് തന്നാ എന്റെ ശല്യം ഉണ്ടാവൂല, പിന്നെ ഈ വഴിക്കൊന്നും എന്നെ കാണുകയുമില്ല. അയ്യോ ചേട്ടൻ, മോഹൻ പോയിക്കോളൂ. ചേട്ടൻ നീ എന്താ ഇവിടെ? കുറച്ച് കൂട്ടുകാരികളുമായി വന്നതാ. ചേട്ടൻ വരുന്നത് കണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ചേട്ടൻ ഇവിടെ? ഞാൻ കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് കരുതി വന്നു. വരൂ.
അയ്യോ, കൊച്ചിനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതാ കൊച്ചിനെ ഞാൻ കണ്ടിട്ടേയില്ല. കൊച്ചി നാട്ടിലെങ്ങും ഉള്ളതല്ല, പുതിയതായിട്ട് വന്നായിരിക്കും അല്ലേ? ടൂറിസ്റ്റ് ആണോ? എന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്നെ പോലൊരു പാവം മുടന്തന് 5 രൂപ ഈ നാട്ടിലുള്ളവർ തരില്ല. ഇവിടെ ഉള്ളവരെല്ലാം കണ്ണി ചോരയില്ലാത്തവരാ. മുടന്തനെ കണ്ടാലും പറയും തൊഴിലെടുത്തൂടെ, അല്ലെങ്കിൽ പോലീസിൽ പിടിപ്പിക്കും എന്നൊക്കെ. അലവലാദികളാ സാറേ, കാശിന് കൊള്ളാത്ത എരപ്പാളികൾ. ഞാൻ പോട്ടെ സാർ. പാവം അല്ലെ ചേട്ടാ. സുധ ഓഫീസിലേക്കല്ലേ? ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വേണ്ട സർ, ഞാൻ ബസ്സിൽ വന്നോളാം. അതെന്തിന്? നമ്മൾ രണ്ടുപേരും ഒരേ ഒരേ വഴിക്ക്. ശരിയാണ്, പക്ഷേ നമ്മൾ തനിച്ച് യാത്ര ചെയ്യുന്നതല്ലേ ശരി. അതെ, അതാണ് ശരി. ഹലോ സാർ. യെസ് സാർ. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു. ഇന്ന് ലേറ്റ് ആണല്ലോ സുധാമേ. കുറച്ച് ലേറ്റായി. ഗോപി സാർ അന്വേഷിച്ചു, അങ്ങോട്ട് ചെല്ലു. സാറ് കാണുന്ന മാതിരിയൊന്നുമല്ല. ദേഷ്യം വന്നാൽ ആളാകെ മാറും. ലേറ്റായി വരുന്നത് സാറിന് തീരെ ഇഷ്ടമല്ല. വേഗം ചെല്ലു. സാർ ക്ഷമിക്കണം, ലേറ്റ് ആയിപ്പോയി. ഒരു ബസ് നിർത്താതെ പോയി, അതുകൊണ്ടാ. ഇനി വൈകി വരില്ല സാർ. സുധയാണോ വൈകിയത് അതോ ഞാനോ? ഇരിക്കൂ. മെസ്സേഴ്സ് വില്യം കൊഡാക്ക് ആൻഡ് സൺസ്, ജൻപത് റോഡ്, ബോംബെ 33. ഡിയർ സേഴ്സ്. മേ വി കം ഇൻ സാർ? Yes, come in. നമസ്കാരം. നമസ്കാരം സർ. എന്താ ജാഥയായി എല്ലാരും കൂടി? പണിമുടക്കോ പ്രതിഷേധമോ മറ്റോ ആണോ? അയ്യോ, സാറുള്ളടത്ത് പണിമുടക്കോ? സാറ് പണിമുടക്കിയാലും ഞങ്ങൾ പണിമുടക്കുകയില്ല. സാർ, എല്ലാ വർഷവും ഇവിടെ നിന്ന് എല്ലാവരും പിക്നിക്കിന് പോകാറുണ്ടല്ലോ. ഇപ്രാവശ്യം നെയ്യാർ ഡാമിൽ പോകാനാണ് പ്ലാൻ. നല്ല കാര്യം. എന്നാണ്? നാളെയാകുമ്പോൾ എല്ലാവർക്കും സൗകര്യമായിരിക്കും. ശരി, നാളെ തന്നെ ആകട്ടെ. അപ്പൊ എനിക്ക് സൗകര്യമായിരിക്കും. എല്ലാവരും ഫാമിലിയായി പോകുന്നല്ലേ?
അപ്പോ ശമ്പളത്തിൽ നിന്ന് അഡ്വാൻസ്? അതൊക്കെ മിസ് രാജൻ തന്നെ ഏറ്റെടുത്തോളൂ. അഡ്വാൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുത്തേക്കൂ. ശരി സർ. സുധയും കൂടി വരണം. മിസ് മോഹനിയും കൊണ്ടുവരണം. എനിക്ക് പരിചയപ്പെടാമല്ലോ. ഞാൻ വരില്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങളാണ് എന്റെ ഭർത്താവെന്ന് അവർക്ക് എന്നെ കാണുമെങ്കിലും ചെയ്യട്ടെ. നിന്റെ ഭർത്താവെന്ന നിലയിൽ എന്നെ ഇനി ആരും കാണണ്ട. ഒരിക്കൽ വിവാഹപ്പന്തൽ വെച്ച് കാണേണ്ടവരൊക്കെ കണ്ടല്ലോ, അത് തന്നെ ധാരാളം മതി. എന്തിനാണ് എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഞാൻ എന്ത് കുറ്റം ചെയ്തു? സ്വയം ചോദിച്ചു നോക്ക്, അപ്പ മനസ്സിലാവും. മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. എന്നാ മനസ്സിലാക്കണ്ട. മിസ് മോഹൻ വന്നില്ലേ? ഇല്ല. എന്തു പറ്റി? സുധയുടെ കുടുംബജീവിതത്തെ പറ്റി ഞാൻ ചോദിക്കുമ്പോഴെല്ലാം സുധ ഒഴിഞ്ഞു മാറുന്നു. എന്തൊക്കെയോ ഇതിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്ന പോലെ. സുധയുടെ കഥ കേൾക്കാൻ എനിക്ക് അവകാശമില്ലെന്നറിയാം, പക്ഷേ ആഗ്രഹമുണ്ട്. സുധയുടെ വേദനയെങ്കിലും പങ്കിടാൻ കഴിഞ്ഞാൽ അതെനിക്കൊരു ആശ്വാസമായിരിക്കും. എന്റെ ദുഃഖം ഞാൻ സാറിനു കൂടി പങ്കിടുന്നു. എനിക്കത് ഇഷ്ടമാണ്. എങ്കിൽ പറയാം, അമ്മാവിന്റെയും അമ്മാവിയുടെയും ആഗ്രഹവും നിർബന്ധവുമാണ് ഞാൻ മോഹൻ ചേട്ടനെ വിവാഹം കഴിക്കണമെന്ന്. അദ്ദേഹത്തിന് എന്നെ വലിയ കാര്യമായിരുന്നു. ഒടുവിൽ എല്ലാ ആഗ്രഹങ്ങളും ഒതുക്കി വെച്ച് ഞാൻ വിവാഹത്തിന് തയ്യാറായി. ആഘോഷപൂർവ്വം വിവാഹം കഴിഞ്ഞു. ആദ്യ രാത്രിയിൽ വരാൻ പറയൂ. അയാൾ പോകുന്നില്ല, എന്തോ അത്യാവശ്യ കാര്യമാണ്, കണ്ടേ മതിയാവൂന്ന് പറയുന്നു. സുധേ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം.
പാല് കുടിച്ചില്ലല്ലോ, തണുത്തു പോകും. പാല് തണുത്താലും കുടിക്കാം, പക്ഷെ ഇത് ചീത്തയായി പോയി. ചീത്തയായ പാല് ഞാൻ കുടിക്കാറില്ല. ചേട്ടാ, എന്താ എന്തുണ്ടായി? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ഞാൻ എന്ത് തെറ്റ് ചെയ്തു? ആ ചോദ്യം പലതവണ ഞാൻ ചോദിച്ചു, ഇന്നെ വരെ മോഹൻ അതിന് മറുപടി പറഞ്ഞിട്ടില്ല. സുധേ, നമ്മുടെ പഴയ പ്രേമബന്ധമായിരിക്കുമോ അതിന് കാരണം? എനിക്കറിഞ്ഞൂടാ, ആയിരിക്കാം അല്ലായിരിക്കാം. എങ്കിൽ കുറ്റക്കാരൻ ഞാനാണല്ലോ. അല്ല, നമ്മൾ എന്ത് കുറ്റം ചെയ്തു? തമ്മിൽ കണ്ടു, പ്രേമിച്ചു, അതിൽ കവിഞ്ഞ് ഒന്നും ഉണ്ടായില്ലല്ലോ. പ്രേമം കുറ്റമാണോ സാർ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതൊക്കെ പോട്ടെ, സാറിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയും എന്നെ സാർ എന്ന് വിളിക്കണം? അതാണ് സൗകര്യം. പിന്നെ ശരി. സുധയുടെ ഇഷ്ടം പോലെ വിളിച്ചോളൂ. സാർ ഭാര്യയെ കൊണ്ടുവന്നില്ലല്ലോ. വിവാഹം കഴിച്ചില്ലേ? കഴിച്ചു. ഭാര്യ എവിടെയാണ്? എവിടെയോ ആണ്. അതെന്താ സാർ അങ്ങനെ? എന്താ പങ്കമ്പിള്ളേ, പോകാമോ? ജീവിതം മുഴുവൻ ഇങ്ങനെ ഇരിക്കാൻ സാധിച്ചാൽ? അയ്യോ, അത് വേണ്ട. ഇങ്ങനെ ജീവിതം മുഴുവൻ ഇരുന്നാൽ ചിതലരിക്കില്ലേ? നിന്റെ ഒരു കുറുമ്പ്. അയ്യോ, ഞാൻ പോട്ടെ, ചേട്ടൻ വരാറായി. എപ്പോ നോക്കിയാലും നിന്റെ ഒരു ചേട്ടൻ. അയ്യോ, റെഡിച്ചതാണ് സാറേ, പല്ലവും തരണേ. എടോ, തനിക്ക് ഈ കളിപ്പിൽ നിർത്തിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്തൂടെ? എന്ത് ജോലി സാറേ? സാറിന് എനിക്ക് എന്തെങ്കിലും ജോലി തരാം, ഞാൻ ചെയ്യാം. താൻ പോയി അന്വേഷിക്കണം. എവിടെന്ന് അന്വേഷിക്കാനാ സാറേ? സാറിനറിയാമോ, ഞാൻ പ്രീ ഡിഗ്രി വരെ പഠിച്ചവൻ. തൊഴിൽ അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. എനിക്കും ജീവിക്കണ്ടേ സാറേ? അതുകൊണ്ടാ ഈ തൊഴിൽ. ഈ തൊഴിലുകൊണ്ട് എത്ര പേര് ജീവിക്കുന്നു സാറിനറിയാമോ? എടോ, ഇതൊരു തൊഴിലാണോടോ തെണ്ടല്? പിന്നെ അന്തസ്സായ തൊഴിലല്ലേ സാറേ? ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ എല്ലാവരും തെണ്ടികൾ തന്നെ. സാറ് തുട്ടുപറ്റ. ചായ കുടിച്ചിട്ട് ഒരുപാട് നേരമായി. ഞാൻ പോട്ടെ സാർ, പിന്നെ കാണാം. ഇങ്ങനെ ഒരു സൃഷ്ടി. അതെ ചേട്ടാ. കാപ്പി കൊണ്ടു വരട്ടെ? വേണ്ട, നീ കഴിച്ചോ. വല്ലതും തരടേ, ഒന്ന് ദയ വിചാരിക്കടേ. എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണേ, എന്തെങ്കിലും വിട്ടേച്ചു പോണേ. അമ്മമാരെ, തങ്കന്മാരെ, സഹോദരിമാരെ, അയ്യോ അയ്യോ, രണ്ട് കണ്ണും കാണാത്തവരാണേ, എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണേ, വല്ലതും ഇട്ടേച്ചു പോണേ. അയ്യയ്യോ അയ്യോ അയ്യയ്യോ അയ്യോ, രണ്ട് കണ്ണും കാണാത്തവനാണേ, എണീറ്റ് നടക്കാൻ വയ്യാത്തവനാണേ. ഒന്ന് മൂത്രമൊഴിക്കാൻ പോയതാണ്, രണ്ട് കണ്ണും കാണാത്തവനാണ്. നീ കണ്ണു തുറക്കടാ, ഞാനാണടാ പങ്കമ്പിള്ള. പങ്കമ്പിള്ള ചേട്ടനോ? എന്താ ചേട്ടാ? എടാ രാജപ്പ, നീ മൂത്രമൊഴിക്കാൻ പോയ നിന്റെ ശബ്ദം ഇവിടെ കേട്ടല്ലോ. അതെങ്ങനെ? അതൊരു സൂത്രമാ. നോക്കിയാട്ടെ, ഇതാണ് ടേപ്പ് റെക്കോർഡർ. ആവശ്യമുള്ളതെല്ലാം ഞാൻ ഇതിനകത്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അയ്യോ, പല്ലതും തരണേ, രണ്ട് കണ്ണ്. എങ്ങനെ? കൊള്ളാം കൊള്ളാം.
പക്ഷേ എന്തിനാടാ ഇത് ടേപ്പിലാക്കി വെക്കുന്നത്? നിനക്ക് വായില്ലേടാ ചോദിക്കാൻ. വാകൊണ്ട് വിളിച്ച് വിളിച്ച് ചങ്ക് പൊട്ടി. തരുന്നവന്മാരും ഉണ്ട്, തരാത്തവന്മാരും ഉണ്ട്. അതുകൊണ്ട് ഇതും ഓൺ ചെയ്ത് തലയ്ക്കടി വെച്ചോണ്ട് ഞാൻ മൂടി പുതച്ച് കിടക്കും. ആവശ്യാനുസരണം ഇവൻ അങ്ങ് വിളിച്ചോളും. അപ്പൊ നിനക്ക് സുഖം? എന്തോന്നു സുഖം. ഇതുകൊണ്ടൊന്നും ഇപ്പൊ രക്ഷയില്ല പങ്കൻ ചേട്ടാ. ദിവസം 10, 15, 25 രൂപ കിട്ടിയിട്ടും ചെലവിൽ പോലും തികയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ തൊഴിലൊന്ന് വിപുലപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുക. ഇതൊക്കെ ആ അതായത് ആരൊക്കെ വരുന്നു? പോ ആര് പോ ആരെന്ന് പോ. അയ്യോ വല്ലതും തരണേ, രണ്ട് കണ്ണും കാണാൻ വല്ലതും തരണേ, ഒന്ന് ദയ വിചാരിക്കണേ, എണീറ്റ് നടക്കാൻ വയ്യാത്തവരാണേ. ഹലോ മിസ്റ്റർ മോഹൻ ഇല്ലേ? ആരാണ്? ലതയാണെന്ന് പറയൂ. പറയാം ചേട്ടാ. ഫോൺ ആരാ? ഒരു ലത. ആ ഇതാ വരുന്നു. എന്താ ലതേ? ആ ഇന്ന് 4 മണിക്ക് കോഫി ഹൗസിൽ കാണാമോ? ഓ ഷുവർ, 4 മണിക്കല്ലേ. ആ ഞാൻ വരാം. ആരാ നേരത്തെ ഫോൺ എടുത്തത്? ഫോൺ എടുത്തത് ആ ഇവിടുത്തെ വേലക്കാരിയാ. ശോകമായി രാമം
ആര് സുധയു? ഇതാണ് എന്റെ ഗേൾഫ്രണ്ട് ലത. നോക്കൂ എത്ര സുന്ദരിയാണെന്ന്. ആരാണ്? എന്റെ വീടിനടുത്തുള്ളതാ. അവര് തരണേ. അയ്യോ രണ്ട് കണ്ണും കാണാത്തവനാണേ, വലത് ഇട്ടേച്ച് പോണേ. രണ്ട് കണ്ണും കാണാത്തവനാണേ, ജോലിയെ ദീപിക്കാൻ രക്ഷയില്ലാത്തവനാണ്. എന്തെങ്കിലും തരണേ. അയ്യോ എന്റെ ഈ കണ്ണിലോട്ടൊന്ന് നോക്കിക്കേ, കണ്ണും കാണാൻ വയ്യാത്തവനാണേ. കണ്ണുറക്കടോ. അയ്യോ മുതലിയോ. ആ എന്താണോ കളക്ഷൻ കുറവ്? ഇരുന്ന് വിളിയടോ. വിളിക്കാൻ മുതലാളി. രണ്ട് കണ്ണും കാണാൻ വയ്യായെന്ന് വിളി. കാണാൻ വയ്യേ. രണ്ട് കണ്ണും കാണാൻ വയ്യായെന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യേ. അല്ലേ ഡിസ്മിസ് തളായി. അയ്യോ തളർന്നു പോയ കാലാണ് വല്ലതും തരണേ. അയ്യോ തളർവാദം പിടിച്ച കാലാണ്. അയ്യോ ഞൊണ്ടിയാണ് പെങ്ങളെ. അയ്യോ അച്ഛനമ്മമാരെ. അച്ഛനില്ലല്ലേ പോട്ടെ. അയ്യോ തളർന്നു പോയ കാലാണേ, വല്ലതും തരണേ. അയ്യോ തളർവാദം പിടിച്ച കാലാണ്. മുതലാളി ഒണ്ടിയാണോ പറഞ്ഞ എഴുതാൻ ആളുകൾ തല്ലി കൊല്ലും. എങ്ങനുണ്ടോ ഇന്നത്തെ വരുമാനം? ഓ തരക്കേടില്ല മുതലാളി. ആ വിളിച്ച് വിളിച്ച് ചങ്കു പൊട്ടുന്നു. ഒരു ടേപ്പ് റെക്കോർഡർ എനിക്ക് വാങ്ങിച്ചു താ മുതലാളി. ഓ നിങ്ങൾ പത്ത് പതിനഞ്ച് ഉലുവാ തരും, കിട്ടുന്നത് പാതി താൻ വെട്ടിക്കും. പിന്നെ എങ്ങനെയാണോ ടേപ്പ് റെക്കോർഡർ വാങ്ങിക്കുന്നത്? ഡോ ചെയ്യുന്ന തൊഴിൽ പിച്ചയാണെങ്കിലും സത്യസന്ധമായിട്ട് ചെയ്യണം. തെണ്ടിത്തരം കാണിക്കരുത്. താ എന്നെ നോക്ക്, സത്യസന്ധമായിട്ട് തെണ്ടിതുകൊണ്ടാണ് ഞാൻ ഇനി നിലയിലെത്തിയത്. മനസ്സിലായോ? കളക്ഷൻ എട്. ആ എന്താ വാടോ തുണിയുടെ അടിയില്. അയ്യോ മുതലാളി ഞാൻ മറന്നു പോയതാ. വേല ഇറക്കരുത്, താ ഒരു പരമതണ്ടിയാണല്ലോ. അയ്യോ കാലില്ലാത്തവനാണേ, വല്ലതും തരണേ. അത്രയും കാശ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല, ഇന്ന് വന്ന് വാങ്ങിച്ചോളാം. ശരി. മരുന്ന് വാങ്ങാൻ കാശ് തികഞ്ഞില്ല. സാരമില്ല, അല്ലെങ്കിൽ തന്നെ മരുന്ന് കഴിച്ചിട്ടെന്ന് പ്രയോജനം. ഇതാ വേണ്ട, ഞാനിങ്ങനെ മരിച്ചോളാം, അതിൽ കൂടുതലൊന്നും എനിക്ക് വേണ്ട. ജയൻ നിനക്കെന്ത് പറ്റി? എന്ത് പറ്റി ജയൻ? ഒരു കാർ ആക്സിഡന്റ്, കാലിനാണ് ചതവ് പറ്റിയത്. കുറെ കാലം ആശുപത്രി കിടന്നു. ഇതേവരെ സമ്പാദിച്ച എല്ലാ പണവും ഈ കാലിന് വേണ്ടി ചെലവാക്കി. എല്ലാ സ്പെഷ്യലിസ്റ്റിനെയും കണ്ടു, ഒരു ഫലവും ഉണ്ടായില്ല. ആ ഇടവേളയിൽ പുതിയ ഗായകർ കയറിപ്പറ്റി, അവരാധിപത്യം സ്ഥാപിച്ചു. ഞാൻ ഈ നിലയിലെത്തി. സ്റ്റേജ് പ്രോഗ്രാമിനെങ്കിലും ആരെങ്കിലും വിളിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അവർക്കും വേണ്ടത് ഗ്ലാമറിലുള്ള ഇന്നത്തെ പ്രതിഭകളെ. എനിക്ക് ദുഃഖമില്ല, പലരും എനിക്ക് സഹായം നിച്ചുണ്ടാക്കാൻ ശ്രമിച്ചു, ഞാൻ തടഞ്ഞു.
ആത്മഹത്യ ചെയ്താൽ പോലും ഞാനതിന് സമ്മതിക്കില്ല. തെരുവിൽ പോയിരുന്നു പാടിയാലും എനിക്ക് 5,000 രൂപ കിട്ടും. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കും. എന്റെ ശബ്ദവും ഹാർമോണിയും ഉള്ളിടത്തോളം കാലം എനിക്ക് അവരുടെ സഹായത്തിന്റെ ആവശ്യമില്ല. ഇങ്ങോട്ട് വരുമോളെ. ചെല്ലുമോളെ. ഇത് നമ്മുടെ MD കാറാണല്ലോ. ഇതെന്തിനാ ഇവിടെ വന്നത്? എന്നാ മോളെ വെച്ചോളൂ. വേണ്ട ഗോപിയേട്ട, വേണ്ട ഗോപിയേട്ട, ഗോപിയേട്ട. അങ്ങനെയാവില്ല, മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ പോയതായിരിക്കും. മറ്റെന്താവശ്യം? കാലില്ലാത്ത ഒരു പാട്ടുകാരൻ, അയാളുടെ സുന്ദരിയായ ഭാര്യ, വേറെ എന്തിനാ അവിടെ പോണത്? അല്ല, ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞെന്നുള്ളു കേട്ടോ. എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല. പങ്കംപിള്ള അപവാദമൊന്നും പറഞ്ഞുണ്ടാക്കരുത്. ഇത് നല്ല കഥ, ഇത് അപവാദമാണ്. വേണമെങ്കിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം, അത്രയേ ഉള്ളൂ. ഇതിലിപ്പോ എനിക്കും വല്ല കാര്യമുണ്ട്? സുധേ ഇങ്ങ് വരൂ. എന്താണ് സാർ? ഇതൊന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് വരൂ. ശരി സാർ. സാറിനെ കാണാൻ രമ എന്നൊരു സ്ത്രീ വന്നിരിക്കുന്നു. വരാൻ പറയൂ. സുധപ്പുഴ ടൈപ്പ് ചെയ്തുണ്ട്. ഇതാണ് സാധനം. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എന്താണിത്? ഇത് തിരിച്ചു വാങ്ങണം. അദ്ദേഹത്തിന് ആരുടെയും സഹായം സ്വീകരിക്കുന്നത് ഇഷ്ടമല്ല. ഇത് തിരിച്ചിരാൻ ജയൻ പറഞ്ഞു. പറഞ്ഞു. കൊള്ളാം. തെറ്റിദ്ധരിക്കരുത്. ആവശ്യമുള്ളപ്പോൾ വാങ്ങിക്കൊള്ളാം. ഇപ്പൊ ആവശ്യമില്ലേ? ഇല്ല. വരൂ സുധേ. എന്താ പതിവില്ലാത്ത ഫോർമാലിറ്റി? അനുവാദം ചോദിച്ചു വേണോ അകത്ത് വരാൻ? ചിലപ്പോൾ. എന്താ സുധയുടെ മുഖം മാടിയിരിക്കുന്നത്? ഒന്നുമില്ല സാർ, ലെറ്റേഴ്സ് ടൈപ്പ് ചെയ്തു. പറയൂ സുധേ, എന്താ? മനസ്സുള്ള തുറന്നു പറയൂ. ഇതുവരെ എന്റെ ഭർത്താവിനെ കുറിച്ച് മാത്രമേ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പുരുഷന്മാരെല്ലാം ഇങ്ങനെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്താ അങ്ങനെ തോന്നാൻ? ഓരോന്ന് കാണുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നു. രമയെ പറ്റിയാണോ സൂചന? എങ്കിൽ സുധയ്ക്ക് തെറ്റി. രമ ആരാണെന്നറിയാമോ? അറിയാം. കാലില്ലാത്ത ഒരു പാട്ടുകാരന്റെ ഭാര്യ. മുഴുവനും ഞാൻ തന്നെ പറയണോ? പറയൂ. ഇപ്പോൾ സാറിന്റെ കാമുകി അല്ല, പിന്നെ അവളാണ് എന്റെ ഭാര്യ. രമ അവളായിരുന്നു എന്റെ ഭാര്യ. പാട്ട് അവളുടെ ജീവനായിരുന്നു. അത് കേട്ടാൽ അവളെല്ലാം മറക്കും. ഭീം തന്നെ നദീം നാദർദേവ്.
ഹേം തന്നന്ന ഭൂതര താനി തരരധി തീരനന്ന തീനാദത്തേ ഹേം തന്നന്ന തീ നാദരികിട്ട തീം തൊന്തരികിട്ട തീം ഞാൻ വന്ന് വിളിച്ചു കേട്ടില്ല. ഞാനെല്ലാം മറന്നുപോയി. ഇനി എനിക്ക് കാപ്പി തരാനും മറക്കണ്ട. ഇല്ല വരൂ ചേട്ടാ. എന്തിനാ ചേട്ടാ ഓഫ് ആക്കിയത്? ജയദേവന്റെ പാട്ടാണ്. എന്ത് രസമായിരിക്കുന്നു! ജയദേവന്റെ ഈ വർഷത്തെ ഹിറ്റ് ഗാനങ്ങളാണ്. ഈ കാസറ്റിന് വേണ്ടി ഞാൻ എത്ര ഷോപ്പിൽ കയറി ഇറങ്ങിയെന്നോ. അതൊക്കെ പിന്നെ കേൾക്കാം. ഓൺ അറ്റ് എ ടൈം. ആദ്യം കാപ്പി. ആ ചേട്ടാ, ഒരു കാര്യം മറന്നുപോയി. നാളെ ടൗൺ ഹാളിൽ ജയദേവന്റെ ഗാനമേളയുണ്ട്. നമുക്ക് പോകണം. എന്താ? പിന്നെ ജയദേവൻ ചേട്ടന്റെ പരിചയക്കാരനല്ലേ. നാളെ എന്നെ ഒന്ന് പരിചയപ്പെടുത്തണം. അവനിപ്പോ വലിയ ആളാ, ചിലപ്പോ നമ്മളെ മൈൻഡ് ചെയ്തില്ലെന്ന് വരും. അത് വെറുതെ. ചേട്ടനെ കണ്ടാൽ അയാൾ ഓടി വരും. ഓ എന്നാ ശരി. ഏറ്റു സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. ദേവി നിൻ രൂപം ശിശിരമാസ കുളിരാവിൽ, ദേവി നിൻ രൂപം ശിശിരമാസ കുളിരാവിൽ, ദേവി നിൻ രൂപം ശിശിരമാസ കുളിരാവിൽ താഴമ്പൂ ചൂടി നിൽക്കും തേനൂറും ചോലയിൽ, താഴമ്പൂ ചുനിൽക്കും തേനൂറും ചോലയിൽ, തങ്കമേ നിൻ കണ്ണിലൂറും പൊൻകിനാക്കൾ കോത്തു ഞാൻ, തങ്കമേ നിൻ കണ്ണിലൂറും പൊൻകിനാക്കൾ കോത്തു ഞാൻ, ദേവി നിൻ രൂപം ശിശിരമാസ കുളിരാവിൽ കാണാനായോ ഹലോ. ആ ഇതാണ് എന്റെ ഭാര്യ രമ.
ജയദേവന്റെ ഒരു ആരാധികയും കൂടിയാണ്. ചേട്ടൻ വിചാരിച്ചു ചേട്ടന് ഓർമ്മ ഉണ്ടാവില്ലെന്ന്. കൊള്ളാം, ഗോപിയേട്ടനെ മറക്കാൻ പറ്റുമോ? കോളേജിൽ സീനിയർ ക്ലാസ്സിലായിരുന്നു, കവി, ബുദ്ധിജീവി, എഴുത്തുകാരൻ, പിന്നെ ഞങ്ങൾ പയ്യന്മാരുടെയൊക്കെ ഗുരുവും. എന്തായാലും തന്റെ പാട്ടിനുള്ള മഹത്വം എന്റെ കവിതയ്ക്കില്ല, അത് ഞാൻ നേരത്തെ നിർത്തിയത് എന്റെ ഭാഗ്യം. അയ്യോ, അത് വേണ്ടായിരുന്നു, നല്ലൊരു കവി നമുക്ക് നഷ്ടപ്പെടുകയാണ്. മിസ്റ്റർ ജയദേവന്റെ പാട്ടും ഞാൻ ടേപ്പിലാക്കിയിട്ടുണ്ട്, എത്ര മനോഹരം. ദുബായിൽ നടത്തിയ കച്ചേരിയുടെ കാസറ്റ് എന്റെ കൂട്ടുകാരി എനിക്ക് അയച്ചു തന്നു, എന്ത് രസമുള്ള പാട്ടുകൾ. താങ്ക് യു. ആ ജയൻ, നാളെ ഊണ് ഞങ്ങളുടെ വീട്ടിലാകാം. എന്താ വരാം, ഗോപിയേട്ടൻ വിളിച്ച വരാതിരിക്കാൻ പറ്റൂ. പിന്നെ ഭാര്യയ്ക്ക് എന്റെ പാട്ട് ഇഷ്ടമായതുകൊണ്ട് നല്ല ഊണ് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി. ഞാൻ വിചാരിച്ചിരുന്നത് പോലെ തന്നെ ചാപ്പാട് അസലായിട്ടുണ്ട്. ചിക്കൻ കറി ഉഗ്രൻ. അയ്യോ മനോ, ഉഗ്രനായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെയല്ല, എത്ര രുചിയുള്ള ആഹാരമായാലും ശരി, ഞങ്ങൾ പാട്ടുകാരധികം ഭക്ഷണം കഴിച്ചു, വയറ് വണ്ണം വയ്ക്കും, അപ്പൊ ശ്വാസം മുട്ടും, പിന്നെ പാടാൻ വയ്യാതെ. അത് വേണ്ട, അവിടെ ഇരുന്നോട്ടെ. വയറ് വണ്ണം വെച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇത് മുഴുവൻ ഞാൻ കഴിക്കും. എന്തുകൊണ്ടാണെന്നു, ഈ അടുത്ത കാലത്തെങ്കിലും ഇത്ര രുചിയുള്ള ആഹാരം ഞാൻ കഴിച്ചിട്ടില്ല. വീട്ടിൽ പയ്യൻ വെക്കുന്ന ചാപ്പാട്. ഒരു വിവാഹം കഴിച്ചുകൂടെ? എന്താണോ ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല, വരട്ടെ ആലോചിക്കാം. ആട്ടെ, നീ ഇവിടെ എത്ര ദിവസം ഉണ്ടാവും? 10-12 ദിവസം കാണും. ആ ദിവസങ്ങളിൽ നിനക്ക് ഇവിടെ ഒന്നും ഒഴിച്ചുകൂടെ? എപ്പോഴും പറ്റിയെന്ന് വരില്ല, 10-12 പടത്തിന്റെ റെക്കോർഡിംഗ് തന്നെയുണ്ട്, പിന്നെ 4-5 ഗാനമേള, അതിനിടയിൽ സൗകര്യം കിട്ടുമ്പോ ഞാൻ വരാം. അപ്പൊ ഊണിലെന്ന് പറഞ്ഞു കളരുത് കേട്ടോ. ഈ റെക്കോർഡിംഗ് എനിക്കൊന്ന് കാണണമല്ലോ, ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. എവിടെ വെച്ചായിരിക്കും റെക്കോർഡിംഗ്? തിരുവനന്തപുരത്ത് ആകെ 2 റെക്കോർഡിംഗ് തിയേറ്ററേ ഉള്ളൂ, ചിത്രാഞ്ജലിയും തരംഗിണി, അതിലേതെങ്കിലും ഒന്നിൽ വെച്ചായിരിക്കും. സൗകര്യം ഉള്ളപ്പോ പറഞ്ഞാ മതി, അപ്പൊ കാണാം. മതിയാക്കിയോ? എന്റെ പ്ലേറ്റ് നോക്കിയേ, ക്ലീൻ പ്ലീൻ. സത്യം പറയാം, പണ്ട് കുടുംബത്തിലുണ്ടായിരുന്നൊരു പ്രതീതി, ആകെ ഒരു സന്തോഷം. Thank you.
അന്ന് റെക്കോർഡിംഗ് കാണാമെന്ന് പറഞ്ഞിരുന്നില്ലേ? നാളെ തരംഗണിൽ റെക്കോർഡിംഗ് ഉണ്ട്, കാണണമെന്നുണ്ടെങ്കിൽ ഗോപിയേട്ടനെ കൂട്ടി വരും. തീർച്ചയായും വരും. റെക്കോർഡിംഗ് കാണണമെന്നുള്ളത് എന്റെ പണ്ട് മുതലേ ഉള്ള ആഗ്രഹമാ. അതിനെന്താ ആ ആഗ്രഹം നാളെ തീർത്തുകളെ. കൃഷ്ണനി ബേഗനെ ബാരോ കൃഷ്ണനി ബേഗനെ ബാരോ ബേഗനെ ബാരോ മുജെ ഗവനെ തോരോ കൃഷ്ണനി ബേഗനെ ബാരോ കാലലന്ദിഗെ ഗജെ നീല ദബാവൂലി നീല വർണ്ണനേ നാട്യവ നാടുദ ബാരോ കൃഷ്ണനി ബേഗനെ ബാരോ ഇനി ഞങ്ങൾ പോയിക്കോട്ടെ. റെക്കോർഡിംഗ് കാണിച്ചു തന്നതിന് വളരെ നന്ദി. നന്ദി പറയാൻ എന്തിരിക്കുന്നു, സത്യത്തിൽ ഞാനാണ് നിങ്ങളോട് നന്ദി പറയുന്നത്. ആ ജയൻ, നാളെ നല്ലൊരു ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, ഞാൻ 3 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ജയൻ തീർച്ചയായും വരണം. എന്താ എപ്പോഴാണ് പരിപാടി? കൃത്യം 6 മണിക്ക്. അപ്പോ കൃത്യസമയത്തിന് ഞാൻ നിങ്ങളുടെ വീട്ടിലെത്തും. പോരെ. വെരി ഗുഡ്. ചേട്ടാ, ഓഫീസിൽ നിന്ന് നേരത്തെ വരണേ, ഇന്ന് നൃത്തം കാണാൻ പോകേണ്ടതാ, മറന്നു പോകരുത്. ഇല്ല, ഞാൻ നേരത്തെ വരാം. ചേട്ടന് ഒരു ക്ഷമയുമില്ല. ജയനെത്തിയോ? കൃത്യസമയത്ത് തന്നെ എത്തി. ഇരിക്കൂ, ഞാൻ അല്പം താമസിച്ചു പോയി, ഓഫീസിൽ ഭയങ്കര തിരക്ക്. പിന്നെ രമ ഓർപ്പിച്ചുകൊണ്ടാണ് ഓടിയെത്തിയത്. രമ എവിടെ? രമേ, രമേ. ആ, നീ ഒരുങ്ങിക്കഴിഞ്ഞോ? വെരി ഗുഡ്. എന്നാ പോകാം. അപ്പൊ കാപ്പി? ജയന് കാപ്പി കൊടുത്തില്ലേ? ചേട്ടൻ വന്നിട്ടാകാമെന്ന് കരുതി. എന്നാ പോയി കൊണ്ടുവാ. ഹലോ.
അതെ. ഓഹോ, എപ്പോഴാണ്? ഞാൻ വരാം. ഓഫീസിൽ നിന്നാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റുകാർ ഫയലുകളും മറ്റും പരിശോധിക്കുകയാണ്. എനിക്ക് ഉടനെ പോകണം. ഞാനൊരു കാര്യം ചെയ്യാം. നിങ്ങൾ രണ്ടുപേരെയും ഓഡിറ്റോറിയത്തിലാക്കിയിട്ട് പോകാം. അരമണിക്കൂറിനകം തിരിച്ചു വരികയും ചെയ്യാം. അത് വേണ്ട ചേട്ടാ, ചേട്ടനില്ലാതെ. അത് സാരമില്ല, അരമണിക്കൂറിനകത്ത് ഞാൻ തിരിച്ചു വരുമല്ലോ. ഒന്നും ആലോചിക്കാനില്ല, വരും. ഹലോ ഹലോ, ജയദേവൻ സുന്ദരനാണല്ലോ. എന്താ സിനിമയിൽ അഭിനയിക്കാത്തത്? പാട്ട് മാത്രം പോരെ, അതും കൂടെ വേണം. ഇതാണോ മിസ്റ്റർ ജയദേവന്റെ ഭാര്യ? ഹലോ, യു ആർ ലക്കി. മിസ്റ്റർ ജയദേവന് ഭർത്താവായി കിട്ടാൻ എത്രയോ പെൺകുട്ടികൾ ആഗ്രഹിച്ചു, ഈ ഞാനും. കൺഗ്രാറ്റുലേഷൻസ്. മിസ്റ്റർ ജയദേവന്റെ ഭാര്യ എന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനമല്ലേ? പ്ലീസ്. ഓ, ഫോട്ടോഗ്രാഫ്. താങ്ക്സ്. താങ്ക് യു സർ. ചേട്ടൻ നിന്നെ തനിച്ചാക്കി പോവുകയല്ലേ? വെറും 5 ദിവസം, അത്രയല്ലേ ഉള്ളൂ. ബോംബെ എനിക്കും കാണണ്ടേ? എന്നെ കൂടി കൊണ്ടുപോയിക്കൂടെ? രമേ, ഞാൻ കാലത്ത് മുതൽ രാത്രി വരെ കോൺഫറൻസിലായിരിക്കും. നീ ഹോട്ടൽ റൂമിൽ തനിച്ചിരുന്നാൽ ബോറടിക്കില്ലേ? അടുത്ത തവണ കൊണ്ടുപോക. എയർപോർട്ടിൽ പോകാനുള്ള സമയമായി. ജയൻ വരാമെന്ന് പറഞ്ഞ് കണ്ടില്ലല്ലോ. എന്താ ഒരുങ്ങി കഴിഞ്ഞല്ലേ? പോകാം, ഇങ്ങോട്ട് വരൂ. എന്താ റെഡി അല്ലേ? പോകാം. രമയും വരുന്നുണ്ടല്ലോ. ഞാൻ എന്തിനാ? ചേട്ടനല്ലേ പോകുന്നത്? ഞാൻ വിചാരിച്ച യാത്രയൊക്കെ പോകുന്നുണ്ടെന്ന്. അത് ശരിയാണല്ലോ, രമയും കൂടി വരൂ. ജയൻ തിരിച്ചു കൊണ്ടുവന്ന് വിടും. എന്താ ജയ? തിരിച്ചു കൊണ്ടുവന്നതിൽ പ്രശ്നമൊന്നുമില്ല. ഞാൻ വരണോ ചേട്ടാ? വന്നോളൂ. ശരി, എങ്കിൽ പോകാം. പെട്ടി ഞാൻ എടുത്തോളാം. വേണ്ട വേണ്ട, ഞാൻ എടുത്തോളാം. ഞാൻ എടുത്തോളാമെന്നേ. സമയമായല്ലോ, ഇനിയും സെക്യൂരിറ്റി ചെക്ക് അനൗൺസ് ചെയ്തില്ല. പ്ലെയിൻ ലേറ്റ് ആണെന്നാ തോന്നുന്നത്. ഇന്ത്യൻ എയർലൈൻസ് റിഗ്രറ്റ് ടു അനൗൺസ് ദാറ്റ് ഫ്ലൈറ്റ് നമ്പർ IC168 ഫ്രം ട്രിവാൻഡ്രം ടു ബോംബെ വിൽ ബി ലീവിംഗ് ഓൺലി അറ്റ് 15 നോട്ട് നോട്ട് അവേഴ്സ്. ഐ റിപ്പീറ്റ്, ഇന്ത്യൻ എയർലൈൻസ് റിഗ്രറ്റ് ടു അനൗൺസ് ദാറ്റ് ഫ്ലൈറ്റ് നമ്പർ IC168 ഫ്രം ട്രിവാൻഡ്രം ടു ബോംബെ വിൽ ബി ലീവിംഗ് ഓൺലി അറ്റ് 15 നോട്ട് നോട്ട് അവേഴ്സ്. താങ്ക് യു. ഇനിയും 2 മണിക്കൂർ. നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊള്ളൂ. ഗോപിയത്തിന് യാത്ര അയക്കാത്, അതൊക്കെ വെറും ഫോർമാലിറ്റീസ് അല്ലേ. നിങ്ങൾ എന്തിനാ അതുവരെ ഇരിക്കണം? പോയിക്കോളൂ. പോട്ടെ ചേട്ടാ, എത്തി ഉടനെ വിളിച്ച് പറയുമല്ലോ. ഓ ഷുവർ, പേടിക്കണ്ട. സോഫ്റ്റ് വോയിസ്. റൈറ്റ്. പറ്റേ. കയറു. Thank you.
വരാൻ അനുവാദമുണ്ടോ? ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തു, നാളെയേ ഉള്ളൂ. നീ എന്താ കുളിക്കാൻ തുടങ്ങിയായിരുന്നു? പൗരുഷത്തെയാണ് ചോദ്യം ചെയ്തത്. നിന്നെ ഞാൻ നിന്നെ തല്ലുന്നില്ല. തല്ലിയാൽ ഞാനും നീയും തമ്മിൽ പിന്നെ എന്താണ് വ്യത്യാസം? ഡ്രസ് ചെയ്ത് പുറത്തേക്ക് വരും. എന്തോ ഒരു പ്രത്യേകത നീ ഇവനിൽ കണ്ടു. നിനക്കിഷ്ടപ്പെട്ടു.
ഞാൻ തടസ്സം നിൽക്കുന്നില്ല. വേണ്ട, ഒന്നും പറയണമെന്നില്ല. ഈ സന്ദർഭത്തിൽ വാക്കുകൾ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പാടില്ല, അവിടെ വീഴും ജയന്റെ കാലിൽ. ഇനി അവനാണ് നിനക്കെല്ലാം. പൊയ്ക്കൊള്ളു, പൊയ്ക്കൊള്ളാൻ. ജയൻ ഇവളെയും കൊണ്ട് പോകും. പോകാൻ വരും. ഒരു കാര്യം കൂടി, നാളെ ഇവനേക്കാൾ പ്രത്യേകത നിനക്ക് മറ്റൊരാൾ തോന്നിയേക്കാം. അപ്പൊ ഞാൻ ചെയ്തതുപോലെ ഇവൻ ചെയ്യണമെന്നില്ല. സൂക്ഷിച്ച് ജീവിക്കൂ. നിങ്ങൾ തമ്മിൽ പിരിയാതിരിക്കട്ടെ. ഗുഡ് ബൈ. അതിനുശേഷം ഈ അടുത്ത കാലത്താണ് ഞാൻ അവരെ കാണുന്നത്. സുധ എന്തിന് കരയുന്നു? സാറിന്റെ ദുഃഖോർത്ത്. കരയരുത്, കണ്ണു നിന്ന് തുടയ്ക്കും. ഞാൻ എപ്പോഴും പറയാറില്ലേ, കണ്ണുനീർ ഒന്നിനും പരിഹാരമാവില്ലെന്ന്. ഇതുകൂടി ടൈപ്പ് ചെയ്തുകൊണ്ട് വരും. രോഗി എഴുന്നേക്കടോ, നാടല്ലടാ കാലിലെ കെട്ടു ഉരിപ്പോ. എന്തുണ്ടടാ കളക്ഷൻ? ഇന്ന് വലിയ ഗുണം പോരാ മുരളി. ഗുണം പിടിക്കണമെങ്കിൽ ഉറക്ക നിലവിളിക്കണവടാ. നിലവിളിച്ച് നിലവിളിച്ച് ചങ്ക് പൊട്ടി. പൊട്ടട്ടെ, ചുമ്മാ പൊട്ടട്ടെ. ചുമ്മാ അല്ലല്ലോ, ദിവസവും ശമ്പളം എണ്ണി തരുന്നില്ലേ? നല്ലപോലെ വിളിക്ക്. വിളിക്കാം മുരളി. ആ പിന്നൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി പണ്ടത്തെ പോലെ കളക്ഷനും തന്നാ പോരാ. സൈക്കിള് വാങ്ങിച്ചിരിക്കുകയാണ് കണ്ടല്ലോ. ആ നില മാറുന്ന അനുസരിച്ച് തെണ്ടണം. അയ്യോ കണ്ണു കാണാൻ വയ്യ. കണ്ണല്ലടാ കാലേ. അതെ, കാല് വയ്യാത്തവനാണ്. അയ്യോ എന്റെ കാലും പോയേ. കണ്ണൂർക്കടാ, ഇത് ഞാനാ മുതലാളി. അയ്യോ മുതലാളിയോ? എന്തുണ്ടേ കളക്ഷൻ? ഇത്രേ ഉള്ളു? ഇത്രയേ കിട്ടിയുള്ളൂ മുതലാളി, ഇത്രേ കിട്ടിയുള്ളൂ. നീയാണ് എന്റെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കള്ളത്തണ്ടി. നാളെ മുതൽ കളക്ഷൻ കുറഞ്ഞാണ്, എനക്കെന്നെ അറിയാമല്ലോ. എന്റെ പ്രകൃതം മാറും. വിളിയടാ മുതലാളി. എന്നെ അല്ലടാ കണ്ണു കാണാൻ വയ്യ എന്ന് വിളി. രണ്ട് കണ്ണും കാണാൻ വയ്യാത്തവനാണ്, വല്ലതും തരണേ. ഹലോ ഹലോ, ലതയാണോ? എവിടുന്ന? ഓക്കെ ലതേ, ഞാൻ അങ്ങോട്ട് വരണമെന്ന്. ലത പറയൂ. ശരി, ഞാൻ ഇപ്പൊ വന്നേക്കാം. ഹലോ, ആ റൂം നമ്പർ 23 ഒന്ന് വേണമല്ലോ. ഹലോ, സതീശല്ലേ? ആ ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. അതേടാ. ഇന്ന് നമുക്കൊരു പടത്തിന് പോകാം. ലവ് സ്റ്റോറിക്ക് ഞാൻ 2 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഏത് ഷോയ്ക്ക? 3 മണിക്കുള്ള മാറ്റിനിക്ക്. ഇപ്പോ മണി 1:30 ആയുള്ളു. നമുക്കൊരു കാര്യം ചെയ്യാനല്ലേ, ഇവിടെ അടുത്ത ഹോട്ടലിൽ എന്റെ ഒരു ഫ്രണ്ട് താമസിക്കുന്നു, ദുബായിന്ന് വന്നതാ. നമുക്കൊന്ന് പോയി കണ്ടേച്ചു വരാം. വേണ്ട, ഞാനില്ല. ഒരു 5 മിനിറ്റ് കണ്ട് സംസാരിച്ചിട്ട് തിരിച്ചു പോരാ. അവനിന്ന് വൈകിട്ട് മടങ്ങി പോവും. രാവിലെ മുതൽ ഫോണിൽ വിളിക്കുന്നതാ. പ്ലീസ്. ശരി, വേഗം തിരിച്ചു പോരണം. ഓക്കെ ഓക്കെ. ഹലോ, ഇത് ആര്? മോഹനോ? വരൂ ഇരിക്കൂ ഇരിക്കൂ. അല്ല, ഇതാര്? തന്റെ വൈഫോ? വൈഫായില്ല, വിവാഹം കഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. പേരില്ല. ലതേ, ഇതെന്റെ ഒരു പഴയ സുഹൃത്താണ്, മിസ്റ്റർ സതീഷ്. ദുബായിക്കാരനെ?
തനിക്കെന്താണ് ഒരു പ്രയാസം? ഒന്നുമില്ല, ഇവരുമായി വരുന്ന കാര്യം തനിക്കൊന്ന് നേരത്തെ വിളിച്ച് പറയാമായിരുന്നല്ലോ. ഓ, അപ്പൊ വിളിച്ച് അനുഭവം ചോദിച്ചിട്ടേ വരാൻ പാടുള്ളൂ. അല്ല, പിന്നെ എനിക്ക് എയർപോർട്ട് വരെ പോകേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. അത് ശരി, അപ്പൊ ഞങ്ങൾ പോകണം അല്ലേ? ശരി, പോവാ. ഇരിക്കണോ? താൻ എന്തൊരാളാ, ഞാൻ അവനെ കണ്ടിട്ട് ഒരു മണിക്കൂറിനുള്ളിൽ വരും. അത് ന്യായം, അപ്പൊ പോയിട്ട് വാ. ആ പിന്നെ ഞാൻ തിരിച്ചു വരുന്നതിന് മുമ്പ് പോയിക്കളല്ലേ. വേണ്ടായിരുന്നു, നമുക്ക് പോകാം. അത് ശരിയല്ല, ഇനി അവൻ വന്നിട്ട് നമുക്ക് പോവാം. എന്തിനാ കഥകടക്കുന്നേ? അതെ, ഹോട്ടലല്ലേ, വരുന്നവരും പോകുന്നവരും ഒക്കെ നോക്കിക്കൊണ്ട് പോ. പ്രത്യേകിച്ചും ഒരു പെണ്ണിരിക്കുന്ന കണ്ടാ. എന്താടോ 12 രൂപയോ? ഇതുകൊണ്ട് എന്റെ സ്കൂട്ടറിന് പെട്രോൾ അടിക്കാൻ പോലും തികയില്ലല്ലോ. എന്താണ് എന്റെ ഉദ്ദേശം? തന്നെ കൊണ്ട് പറ്റില്ലേ പറ, ഞാൻ ചെയ്തോളാം. എനിക്ക് നല്ല സുന്ദരമായിട്ട് എന്താ അറിയാം, വൈകുന്നേരം നമ്മളേക്കും കളക്ഷൻ കൂടും. ശരി ശരി, നല്ലപോലെ അധ്വാനിക്കണം. നിങ്ങളെയൊക്കെ വിശ്വസിച്ചാ ഞാൻ ഈ സ്കൂട്ടർ വാങ്ങിയത്. ഇടോ, നടന്നു വരുമ്പോഴും സൈക്കിള് വരുമ്പോഴും സ്കൂട്ടർ വരുമ്പോഴും എല്ലാം ഒരേ കണക്കിലാണല്ലോ താൻ കളക്ഷൻ തരുന്നത്. വെറുതെ വീണ്ടും എന്നെ തെണ്ടിയാക്കരുത്. നീ മറ്റുള്ളവന്മാരൊക്കെ നോക്കിയിട്ട് വരാ. വിളിക്കടോ, കൈ അതിനകത്തോട്ട് ഇട്ടിട്ട് വിളി. കേടാ മുതലാളി, അയ്യോ കാറപകടത്തിലൊടിഞ്ഞ കയ്യാണ്, കൈയുള്ളവരെ ഈ കൈയില്ലാത്തവരെ. ചിത്ര തിയേറ്ററിൽ ഒരു പടം ഓടുന്നുണ്ട്, ഗംഭീര പടവാ. ഞാൻ 2-3 പ്രാവശ്യം കണ്ടതാ, എത്ര കണ്ടാലും മതിയാവില്ല. ആ പറഞ്ഞില്ലല്ലോ. ഏ മുതലാളി, അയ്യോ ആര് പറഞ്ഞാ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്നാൻ? മുതലാളി, രണ്ടുപേരും ഒരുമിച്ചിരുന്നാലേ കളക്ഷൻ കൂടൂ. ആഹാ, എടോ തെണ്ടുന്നതിനെ കുറിച്ച് താൻ കൂടുതൽ നീ എന്നോട് പറയരുത്. എവിടെ ഇരുന്ന് എങ്ങനെ തന്റെ ആ കളക്ഷൻ കൂടുമെന്ന് എനിക്കറിയാം. താൻ പഠിപ്പിക്കരുത്. ഡേ, നീ ആശുപത്രിക്ക് പോ, കളക്ഷൻ എട്. ആ വെക്കോ നിന്റെ കളക്ഷൻ. എവിടെ കാല് മാറ്റടേ. ഫിൽട്ടർ വിൽസ് ഇടോ. 50 പേരെ വെച്ച് തെണ്ടിപ്പിക്കുന്ന ഞാൻ വലിക്കുന്ന ചാർമിനാർ, 50 പേരിൽ ഒരു തെണ്ടിയായ താൻ വലിക്കുന്ന ഫിൽട്ടർ വിൽസ്, ഇതിന്റെ വില 3.5 രൂപ തന്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. ആ എന്താ സുധിച്ചിരിക്കുന്നത്? എന്നെ ഓർത്തിട്ട് തന്നെ. കാര്യം പറയൂ. ഗോപിയേട്ടന്റെ, സോറി, സാറിന്റെ കവിത ഞാൻ ഓർത്തുപോയി. ഒരു തിര പിന്നെയും തിര ഓർത്തു നോക്കുമ്പോൾ അത് കടലിനേക്കാൾ ഉപരി എന്റെ ജീവിതവുമായി ചേരുന്നു. ചിരി വന്നുപോയി. എന്താ പങ്കം പിള്ളേത്? സാർ, എനിക്കൊരു കുഞ്ഞു പിറന്നു. ഓ, കൺഗ്രാറ്റുലേഷൻസ്. പണ്ടൊക്കെ ലഡു, ജിലേബി, മൈസൂർ പാകൊക്കെ കൊടുക്കുമായിരുന്നു. ഇത് 4-ാമത്തേതാ. ഇപ്പൊ ഒരു ചിട്ടയാക്കി ചുരുക്കി. ആൺകുട്ടിയാ, സാറ് തന്നെ ഒരു പേര് പറഞ്ഞു. കല്യാണം കഴിഞ്ഞില്ല, അതിന് മുമ്പ് കുഞ്ഞിന്റെ പേരിനെ ചൊല്ലി നമ്മൾ തർക്കം. പങ്കമുള്ള ഒരു കാര്യം ചെയ്യും, രാജനെന്നോ രവിയെന്നോ
ഏതെങ്കിലും ഒരു പേരിട്ടോളൂ. ഓ, രണ്ടും നല്ല പേര്. ശരി. ഒന്നും മറന്നില്ലല്ലേ. അയ്യോ, കാലേട്ടാ, ഒടിഞ്ഞ കാലം തന്ന നാട്ടരെ വല്ലതും തരണേ. ഓ, ഒടിഞ്ഞ കാലാണേ, വല്ലതും തരണം കേട്ടോ നാട്ടരെ. ഒടിഞ്ഞ കാലം നാട്ടരെ വല്ലതും തരണേ. ഈ കാലി വെച്ചിട്ട് ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല. കളക്ഷൻ എടുക്കണേ. ഇരുപത്തൊന്ന് രൂപയെ. ഞാൻ കാറ് വാങ്ങിച്ചിട്ട് എന്ത് കാര്യം? നിന്റെ കളക്ഷൻ ഇപ്പോഴും പഴയ സൈക്കിളിന്റെ ലെവലിൽ തന്നെയല്ലേ. ദിവസവും ഇങ്ങനെ 20-30 തന്നാൽ എങ്ങനാ? കാറിന് പെട്രോൾ അടിക്കണ്ടേ? ശമ്പളക്കാർക്ക് ശമ്പളം കൊടുക്കണ്ടേ? നിന്നോട് എത്ര പ്രാവശ്യം പറയണം? നിന്നെ കൊണ്ട് പറ്റിയില്ലേ പറ. ഇവിടെ നൂറ്റിക്കണക്കിന് ആളുകളാണ് ദിവസവും വരുന്നത്. ബി എയും എം എയും വരെ പഠിച്ചവർ. അവരൊക്കെ ആവുമ്പം ഇംഗ്ലീഷിൽ തെണ്ടി തരികെങ്കിലും ചെയ്യും. അതുകൊണ്ട് എനിക്ക് പ്രയോജനമുണ്ട്. ഇത്രയും കിട്ടുന്ന ചങ്ക് പൊട്ടിയിട്ട് മലയാളി. ആ മിസ് രാജൻ. യെസ് സർ. യവനെ ഇവിടെ വേണ്ട. യവനെ ബസ് സ്റ്റാൻഡിലോട്ട് മാറ്റണം. ബസ് സ്റ്റാൻഡിലുള്ളവനെ റെയിൽവേ സ്റ്റേഷനിൽ, സ്റ്റേഷനിലുള്ളവനെ ബീച്ചിലോട്ട്. എല്ലാത്തിനെയും ഒന്ന് ട്രാൻസ്ഫർ ചെയ്യണം. എങ്കിലേ അവന്മാരൊക്കെ പഠിക്കൂ. കമാ. ആ മിസ് രാജൻ. സർ. ആ ബി എക്കാർ രണ്ടുപേർ വന്നിട്ടില്ലേ? ആ അവരെ നാളെ വേഷം മാറ്റി എയർപോർട്ടിലോട്ട് അയക്കൂ. യെസ് സർ. കയറൂ. സൗകര്യമില്ലെന്ന് പറഞ്ഞില്ലേ? ലത എന്നെ ശല്യം ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നെ കാണുകയും സംസാരിക്കുകയും ഒന്നും വേണ്ട. ഇനി എന്നെ വിളിക്കരുത്. ശല്യം. എന്താ ഗേൾഫ്രണ്ടുമായി പിണങ്ങിയോ? പിണങ്ങി? അതിന് നിനക്കെന്ത് വേണം? ലതയോടുള്ള പിണക്കം എന്നോട് വേണോ? ആ സുധേ, ഞാനിവിടെ ഇല്ല, നമ്മളോട് പറ. എവിടില്ല? എങ്ങോട്ട് പോയെന്ന് ചോദിക്കും. പുറത്ത് പോയതാണെന്ന് പറയൂ. പുറത്ത് പോയി. എപ്പോൾ തിരിച്ചു വരുമെന്ന്? തിരിച്ചു വരില്ലെന്ന് പറ. തീർച്ചറിഞ്ഞൂടാ. ഞാൻ ആരാണെന്ന് ചോദിക്കുന്നു. ഭാര്യയാണെന്ന് പറഞ്ഞേക്കൂ. ഞാൻ പഴയ വേലക്കാരി തന്നെയാണ്. അദ്ദേഹത്തോട് എന്നെ ഒന്ന് കാണാൻ പറയണം. എന്നെ ഒന്ന് കണ്ടില്ലെങ്കിൽ പിന്നെ ഒരിക്കലും കാണേണ്ടി വരില്ലെന്ന് പറഞ്ഞേക്കൂ. കരയണ്ട കുട്ടി, ലത എവിടെ ഉണ്ടാവുമെന്ന് പറയും. അദ്ദേഹം അവിടെ വരും. ആ ശരി, അവിടെ ഇരിക്കൂ, ഉടൻ തന്നെ വരും. ലതയല്ലേ? അതെ. എന്നെ അറിയുമോ? അന്ന് ബീച്ചിൽ വെച്ച് ലതയെ മോഹൻ എനിക്ക് പരിചയപ്പെടുത്തി. ഇപ്പൊ ഓർക്കുന്നു? ഇവിടെ ഞാൻ ലതയെ കാണാൻ തന്നെ വന്നതാണ്. അല്പം മുമ്പ് ലത ഫോണിൽ സംസാരിച്ച എന്റെ കൂടെയാണ്. വേലക്കാരി എന്ന് പറഞ്ഞത്? അതെ, അത് ഞാൻ തന്നെയാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഒരു കണക്കിൽ നമ്മളെല്ലാവരും വേലക്കാരികൾ തന്നെയല്ലേ. ആ അത്യാവശ്യമായി മോഹനെ കാണണമെന്ന് പറഞ്ഞല്ലോ. എന്താ കാര്യം? എന്നോട് തുറന്നു പറയാം. ലതയെ പറ്റി മോഹൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്താ കുട്ടി പറയൂ, പറയൂ. ചേച്ചി, മോഹൻ എന്നെ വിവാഹം ചെയ്യാമെന്ന് വാക്ക് തന്നു. ഇപ്പൊ എന്നെ കാണാൻ പോലും കൂട്ടാക്കുന്നില്ല. ഞാൻ
ഗർഭിണിയാണ് ചേച്ചി. ചേച്ചി മോഹനോട് പറയണം എന്നെ വിവാഹം കഴിക്കാൻ, ഇല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ചേച്ചി. ആത്മഹത്യ ഒരു പരിഹാര മാർഗമല്ലല്ലോ. അമ്മ എന്ത് ചെയ്യും? എന്റെ ചേട്ടൻ അറിഞ്ഞാൽ ചേട്ടനൊരു സഹിക്കാനാവില്ല ചേച്ചി. ലതയുടെ ചേട്ടൻ എവിടെയാണ്? ഇവിടെ തന്നെയുണ്ട്. മേനോൻ ആൻഡ് സൺസിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ഗോപിനാഥ്. ചേച്ചിക്ക് എന്റെ ചേട്ടനെ അറിയാമോ? ഇല്ല ഇല്ല. ചേച്ചി എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ലത വിഷമിക്കണ്ട, സമാധാനമായി പൊയ്ക്കോളൂ, ധൈര്യമായി പൊയ്ക്കോളൂ. എന്റെ ജീവൻ കൊടുത്താണെങ്കിൽ പോലും ഞാൻ നിന്നെ സഹായിക്കാം. പൊയ്ക്കോളൂ. ഇതെന്താ 32 രൂപയായി പോയത്? ഉത്സവ സ്ഥലത്ത് നിന്നാലും അവന് ഇത്രേ കിട്ടുള്ളോ? അവിടെ വേറെയും തെണ്ടികൾ ഉണ്ടായിരുന്നു സാർ. ഞാൻ പോയി നോക്കിയതാ. അതാരാ പുതിയ തെണ്ടികൾ? ഞാനറിയാത്ത തെണ്ടികളോ? എടോ അത് ഉത്സവ കമ്മിറ്റിക്കാരാ, എനിക്ക് തെറ്റിപ്പോയതാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ കാശൊക്കെ ബാങ്കിൽ കൊണ്ടുപോയി ഇടണം. ആ പാസ്ബുക്ക് വരവ് വയ്ക്കാൻ മറക്കരുത്. എന്തൊരു ചൂട്! ഈ എസിക്ക് തീരെ തണുപ്പ് പോരാ. നാളെ പുതിയ ഒരെണ്ണം ഇവിടെ ഫിറ്റ് ചെയ്യണം. യെസ് സർ. ആ മിസ്റ്റർ അർമുഖം സാർ, കോട്ടയത്ത് നിന്ന് എറണാകുളത്തുനിന്ന് ഡ്രാഫ്റ്റ് വന്നോ? വന്നു സർ. എത്രയുണ്ട്? 500-300. 500-300? അതെ സർ. എറണാകുളത്തേക്ക് ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം. 50 പേരെ ഇവിടെ തെണ്ടിയിട്ട് എന്താ കളക്ഷൻ കുറവ്? ഒന്ന് പോയി നോക്കണമല്ലോ. ആ അർമുഖം പൊയ്ക്കോളൂ. ആ പിന്നെ പത്തനംതിട്ട ജില്ലയാക്കാൻ പോവാണ്. കോട്ടയത്ത് നിന്നും 25 നല്ല തെണ്ടികളെ അങ്ങോട്ട് അയക്കണം. മറക്കരുത്, സൂപ്പർവിഷന് ഞാൻ ശാന്തനെ അയക്കാം. ചേട്ടാ, ചേട്ടൻ ലതയെ നശിപ്പിച്ചല്ലേ? നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്റെ കാര്യത്തിൽ ഇടപെടരുതെന്ന്. ഇടപെടും, ഇതെന്റെയും കൂടെ കാര്യമാണ്. ഞാൻ ചേട്ടന്റെ ഭാര്യയാണ്. ഞാനിരിക്കുമ്പോൾ ചേട്ടനൊരു പാവം പെണ്ണിനെ ഗർഭിണിയാക്കി. എന്നിട്ട് ഞാൻ മിണ്ടാതിരിക്കുമെന്ന് കരുതിയോ? എന്റെ ക്ഷമയ്ക്ക് പുരാതിയുണ്ട്. ഒച്ച വയ്ക്കണ്ട, ഞാനൊന്ന് ചോദിക്കട്ടെ. ഇങ്ങനെ ഞാനാണ് കാണിച്ചതെങ്കിൽ മറ്റൊരാളുടെ ഗർഭം ധരിക്കാൻ എനിക്കും കഴിയുമല്ലോ. എങ്കിൽ നിന്നെ ഞാൻ കഴുത്ത് ഞെരിച്ച് കൊല്ലും. കൊല്ലും? കൊല്ലണം. പക്ഷേ ശവത്തിന് കൊല്ലാനാകുമോ? വിവാഹത്തിന്റെ അർദ്ധരാത്രിയിൽ തന്നെ ചേട്ടൻ എന്നെ കൊന്നു കഴിഞ്ഞല്ലോ. ഇപ്പൊ ചേട്ടന്റെ മുന്നിൽ നിൽക്കുന്നത് ശവമല്ലേ, വെറും ഒരു ശവം. ലതേ, അരമണിക്കൂർ കഴിഞ്ഞല്ലോ ഒരു കപ്പ് കാപ്പിക്ക് പറഞ്ഞിട്ട്. ഒന്നുമില്ല. ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോളാം.
വിളിക്കണ്ട. അതെന്താ വിളിച്ചത്? എന്താ പറയൂ. ഞാനെല്ലാം പറയാൻ ചേട്ടാ. ആരാണ്? ഞാൻ ലതയുടെ ചേട്ടനാണ്. വന്നത് മോഹൻ അറിയാമല്ലോ. ഇല്ല, എനിക്കറിയില്ല. മോഹൻ, തെറ്റെല്ലാവർക്കും പറ്റും, പക്ഷേ അത് തിരുത്തുന്നതാണ് നല്ലത്. മനസ്സിലായില്ല. ഇതിൽ കൂടുതൽ ഞാൻ മനസ്സിലാക്കി തരണോ? നിർബന്ധമില്ല. എന്നാൽ എനിക്ക് നിർബന്ധമുണ്ട്. എന്റെ അനുജത്തിയുടെ ഭാവി നശിക്കരുതെന്ന്. ഇതൊക്കെ ഇപ്പോൾ എന്തിന് എന്നോട് പറയുന്നു? മോഹൻ, നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു. ഞാൻ എന്തിനു ഒഴിഞ്ഞു മാറണം? നിങ്ങൾ പറയുന്ന ലതയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല മിസ്റ്റർ. അങ്ങനെ പറയരുത് മോഹൻ. ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടവനാണ് ഞാൻ. എന്നിട്ടും ഞാൻ പിടിച്ചു നിന്നത് എന്റെ അനുജത്തിക്ക് വേണ്ടിയാണ്. അവൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിക്കുന്നത്. അവളെ രക്ഷിക്കും. അവൾ ഗർഭിണിയാണ് മോഹൻ. അവൾ ഗർഭിണിയാണെങ്കിൽ ഞാൻ എന്ത് വേണം? നാട്ടിൽ ഒരുപാട് ആമ്പിള്ളേരും, അവരോടൊക്കെ ഒന്ന് അന്വേഷിക്കും. മോഹൻ, പേടിപ്പിക്കണ്ട. വീട്ടിലൊരു പട്ടി ഉണ്ടെങ്കിൽ അതിനെ ചങ്ങലയിട്ട് പൂട്ടണം, അല്ല ആ തെരുവിലേക്ക് വിട്ടാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. മോഹൻ, സൂക്ഷിച്ച് സംസാരിക്കണം. ആരോ ഗർഭിണിയാക്കിയ സഹോദരിക്ക് ഭർത്താവിനെ അന്വേഷിച്ച് നടക്കുന്ന നിങ്ങളോട് എന്ത് സൂക്ഷിക്കാൻ? മോഹൻ, ക്ഷമയ്ക്കും ഒരു അതിലുണ്ട്. ഇറങ്ങണം പുറത്ത്. ഇതെന്റെ വീടാണ്. അദ്ദേഹമാണ് എന്റെ ഭർത്താവ്. ഗോപിയേട്ടൻ വന്നത് ഒന്നുമില്ല. സഹോദരിയുടെ കാമുകനെ അന്വേഷിച്ചു വന്നു അല്ലേ? സുധേ, നീ? ഞാനെല്ലാം അറിഞ്ഞു. ലതയും ഞാൻ കണ്ടിരുന്നു. ഞാൻ അവളെ സഹായിക്കാമെന്ന് വാക്കു കൊടുത്തിട്ടുണ്ട്. എന്റെ ജീവിതം ഞാൻ അവൾക്ക് കൊടുക്കും. വേണ്ട, നിന്റെ ജീവിതം തകരരുത്. നീ ഒരു ഭാര്യയാണ്. കാമുകിയേക്കാൾ എത്രയോ വലുതാണ് ഭാര്യ. ഭാര്യ നിന്റെ പഴയ ഗോപിയേട്ടൻ അല്ലേ? എനിക്കറിയാം, ഞാൻ ഈ അടുത്ത കാലത്താണ് കാണുന്നത്. പക്ഷേ നേരത്തെ കേട്ടിട്ടുണ്ട്. കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ വിവാഹരാത്രി അന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നീ ഓർക്കുന്നുണ്ട്? അപ്പോഴാണ്
നിന്റെ നാട്ടുകാരനോട് ചെല്ലപ്പൻ പറഞ്ഞ് ഞാൻ എല്ലാം മറന്നു. നിന്നെ ഒരു പഴയ എച്ചിലനെ പോലെ അയാളെന്ന് എനിക്ക് വലിച്ചെറിഞ്ഞു തന്നു. ഇന്ന് അയാളുടെ സഹോദരിയോടാണെങ്കിൽ പോലും അതേ നാണയത്തിൽ അതിനുള്ള പ്രതികാരം ഞാൻ ഭംഗിയായി നിർവഹിച്ചു. ഇതിന്റെ പേരാണ് പ്രതികാരം. ചേട്ടാ, എല്ലാ പരിശുദ്ധിയോടും കൂടിയാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. പക്ഷേ നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല. എന്താണ് കാര്യമെന്ന് പോലും ഇപ്പോഴാണ് പറയുന്നത്. എന്റെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ ഈ നിമിഷം വരെ എന്നോട് സ്നേഹത്തിൽ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ലോകത്തിൽ ഒരു സ്ത്രീയും ക്ഷമിക്കാത്ത നിന്നെയും അപമാനവും ഞാൻ സഹിച്ചു. ആരും ആരുമില്ലാത്ത എന്നെ എന്തിനാ ചേട്ട ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ആരും ആരുമില്ല, നിന്റെ പഴയ കാമുകൻ കൂടെ തന്നെ ഉണ്ടല്ലോ. എന്തിനും എപ്പോഴും ചേട്ടൻ എന്നെ പറ്റി എങ്ങനെ വേണമെങ്കിലും ധരിച്ചോളൂ. ആ സംശയം മാറ്റാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ചേട്ടാ, വിവാഹം കഴിഞ്ഞിട്ട് എത്രയോ കാലമായി. ഇന്നുവരെ ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. ലതയെ കല്യാണം കഴിക്കാനായിരിക്കും. അതെ ചേട്ടാ, അവൾക്കൊരു ജീവിതം കൊടുക്കൂ. ചേട്ടന് വേണ്ടി എല്ലാം കാഴ്ചവെച്ച ആ പെൺകുട്ടി എന്ത് തെറ്റ് ചെയ്തു? അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ നീ ഞാൻ താലി കെട്ടിയ പെണ്ണ് മറ്റൊരുവന്റെ കാമുകയായിരുന്നു എന്നറിഞ്ഞ ആ നിമിഷം മുതൽ നിന്നെയും നിന്റെ വർഗത്തെയും ഞാൻ വെറുത്തു തുടങ്ങാം. ഒന്നിനെയും വിശ്വസിക്കാൻ കൊള്ളില്ല. മനുഷ്യനല്ല, മൃഗമാണ്, മൃഗം. നീ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ കാലുകുത്തില്ല. എന്റെ ജീവൻ കൊടുത്താണേൽ പോലും ഞാൻ നിന്നെ സഹായിക്കാം. സഹായിക്കാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. നീതി എന്നോട് ക്ഷമിക്കൂ. ഓർമ്മയുണ്ടല്ലോ? യെസ്. സാർ ഇനി എന്നാണ് തിരിച്ചു വരുന്നത്? എന്നാണെന്നറിയില്ല. അത്യാവശ്യം വല്ലതുമുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. ഞാൻ വീട്ടിൽ തന്നെ കാണും. ശരി സാർ, അപ്പോ ഞാൻ പോട്ടെ സാർ. ഹലോ, ആരാണ്? സുധേ,
ഞാനാണ് ഗോപി. എന്താ ഗോപിയേട്ടാ, ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ? അങ്ങനെ വിളിക്കുന്നതാണ് എനിക്കിഷ്ടം. നിനക്കെന്താ, നീ കരയുകയാണോ? ഗോപിയേട്ടന് എന്താ വിളിച്ചത്? ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞേ മടങ്ങി വരൂ. അതിനു മുമ്പ് നിന്നെ ഒന്ന് അറിയിക്കണമെന്ന് തോന്നി. ഞാനും പോവാണ് ഗോപിയേട്ട. എങ്ങോട്ട്? എങ്ങോട്ട്? ഞാനും എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഓ, അവിടേക്കോ? ആ ഗ്രാമം, അതിന്റെ ഭംഗി, സുത, ആ ഓർമ്മകൾ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഓർമ്മകൾ. അതെ ഗോപിയേട്ട, ഞാനും അതെല്ലാം ഓർക്കുന്നു. ഗോപിയേട്ടൻ അന്ന് എനിക്ക് തന്ന പിറന്നാൾ സമ്മാനം പോലും എന്റെ അടുക്കലുണ്ട്. എപ്പോഴും ടുക്കലുണ്ടായിരുന്നു. നീ എന്താണ് തിരിച്ചു വരുന്നത്? വരാനോ? എവിടെ? ഒരിക്കലും ഒരിക്കലും തിരിച്ചു വരില്ല ഗോപിയേട്ട. സുധേ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഒന്നുമില്ല, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി ഗോപിയേട്ട. എനിക്കൊരു സഹായം ചെയ്യാമോ? ഒന്നിവിടം വരെ വരാമോ? എനിക്ക് ഗോപിയേട്ടനെ ഒന്നുകൂടി കാണണം. സുധേ, ഞാൻ ഇതാ വരുന്നു. ഒരു തിര പിന്നെയും തിര